ശ്രീമാരേട്ടൻ പറഞ്ഞു മുഖ്യമന്ത്രി ഇവിടെ വന്നു എവിടെ കടക്ക് പുറത്തു എന്ന് പറഞ്ഞു ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളെ ഇറക്കി വിട്ടത് ശരി കടക്ക് പുറത്തു എന്ന് പറഞ്ഞു ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാര്യം നിങ്ങളെ വിളിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ല ഇടപെടരുത് ഇറക്കി കയറി ഞാൻ ഉള്ള കാര്യം നേരത്തെ പറയാം നിങ്ങൾ നിങ്ങളെ ഇറക്കി വിട്ടെങ്കിൽ ഇറക്കി വിട്ടു പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ അപ്പുറത്ത് നിന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടാണ് വന്നതെന്ന് ശ്രീമാരേട്ടൻ പറഞ്ഞു അത് പച്ചക്കളമല്ലേ കാശ്മീർ അറിവിലുണ്ടോ ഞാൻ വിളിച്ചിട്ടാ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ അവിടെ നിന്ന് പറയുന്നത് ഉണ്ട് എന്റെ അറിവിലുണ്ട് ഞാൻ വിളിച്ചിട്ടാ വന്നെന്നോ അവരോട് പറഞ്ഞതാണെന്നാ പറയുന്നത് എന്റെ അറിവിലുണ്ട് പിണറായി തിരിച്ചു ചോദിക്കുന്നത് ആര് പറഞ്ഞു വിളിക്കാൻ പിണറായി വിജയൻ തിരിച്ചു ചോദിക്കുന്നത് ആര് പറഞ്ഞു വിളിക്കാൻ പിന്നെ പിന്നെ അത് സർക്കാർ പരിപാടിയാണ് എസ് ലാൽകുമാർ അടുത്ത ലാൽകുമാർ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ അത് സർക്കാർ പരിപാടിയാണ് സർക്കാർ പരിപാടിക്ക് പോകാൻ മാധ്യമങ്ങൾക്ക് ആരെ ക്ഷണം ആവശ്യമൊന്നുമില്ല അതൊക്കെ നിൽക്കട്ടെ അവിടെ അല്ല ആ ദാർഷ്ട്യത്തിന്റെ വാക്കൊന്നും വേണ്ട ആ ദാർഷ്ട്യത്തിന്റെ വർത്തമാനമൊന്നും വേണ്ട അത് ദാർഷ്ട്യത്തിന്റെ വർത്തമാനമാണ് എന്ത് നിൽക്കാൻ സർക്കാർ പരിപാടിക്ക് പോകാൻ മാധ്യമ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് പോകാൻ ക്ഷണം ആവശ്യമുണ്ടോ കാരണം വേണ്ടായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഇവിടെ മസ്കറ്റ് ഹോളിൽ സിംഫണി ഹാൾ നടന്ന ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്ന പരിപാടിയല്ല ശിലാൽ കുമാർ അത് രഹസ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയല്ല അതൊരു രഹസ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയല്ല അത് രഹസ്യ കേന്ദ്രങ്ങളിൽ എം ശ്രീയെ വിടണം ശ്രീ എമ്മിനെ വിടണം അല്ല അതിൽ മാധ്യമങ്ങൾക്ക് പോകാൻ ആരുടെയും ക്ഷണപത്രം ആവശ്യമില്ല അത് വിടു അത് വിടു ആര് പറഞ്ഞു ക്ഷണം വേണമെന്ന് ആര് പറഞ്ഞു ക്ഷണം വേണമെന്ന് ആര് പറഞ്ഞു ക്ഷണം വേണമെന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണല്ലേ ഞാൻ പറഞ്ഞു വേണമെന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് കോടിയേരി പറഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ കോടിയേരി പറയുന്നു കോടിയേരി പറയുന്നു പറയാൻ അനുവദിക്കോ എന്നെ എന്നെ ഒന്ന് അല്ല പറയാം കോടിയേരി പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ചോദിച്ചല്ലേ ഞാൻ 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 പറയട്ടെ നിങ്ങൾക്ക് എന്താ ഈ മാധ്യമങ്ങളുടെ അവകാശം ആർട്ടിക്കിൾ 19(1)A അനുസരിച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് അത് എനിക്കുള്ള അവകാശം നിങ്ങൾക്കുള്ളൂ നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാമറയും കൊണ്ട് എല്ലായിടത്തും കയറിപ്പോൻ പറ്റില്ല അത് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് വന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പങ്കെടുത്ത് ക്യാമറ ഉണ്ടെന്ന് കരുതി പോ എനിക്ക് എനിക്ക് ഐ ആം ഇൻട്രസ്റ്റഡ് ടു ഗോ സംവേർ അവിടെ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾക്കറിയാവോ ആർട്ടിക്കിൾ 19(1)A ഫണ്ടമെന്റൽ റൈറ്റ് അധികാരം ഇവിടെ ചിത്രീകരിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ സൈഡിൽ നിന്ന് വിനീത വിധേയനായി നിന്നു മുഖ്യമന്ത്രിയുടെ ഒരു രീതി അറിയാം മുഖ്യമന്ത്രി ദാർഷ്ട്യത്തോടുകൂടി തന്നെ പെരുമാറിയെന്നിരിക്കട്ടെ അദ്ദേഹം ദേഷ്യത്തോടുകൂടി പെരുമാറുന്ന ഒരാളാണെന്നറിയാം അദ്ദേഹം പറയുമ്പോൾ കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ എന്താ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ കയറി തല്ലണമായിരുന്നോ നിങ്ങൾ നിങ്ങളാണ് എന്ത് ചെയ്യും അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ ആ പറയുന്ന ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രി വെയിറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് നിങ്ങളോട് ഇറങ്ങിപ്പോവാൻ ഇറങ്ങിപ്പോവാൻ പറയുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അവിടെ മിണ്ടാതിരിക്കണോ അല്ല ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കണം ഇങ്ങേരും മിണ്ടായിരിക്കാൻ പറയണോ അതല്ല മര്യാദകൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങളെ വിളിച്ചിട്ടില്ലാത്തടത്ത് നിങ്ങൾക്ക് പോകാമെന്നുള്ള ധാരണയുണ്ടല്ലോ അതാണ് ആദ്യത്തെ തെറ്റ് മുഖ്യമന്ത്രി ഇരിക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി ചെയർ ചെയ്യുന്ന യോഗത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ വിളിച്ചിട്ടില്ലെങ്കിൽ പോകാൻ പറ്റില്ല അതാണ് അതൊരു രഹസ്യ കേന്ദ്രമല്ല ശ്രീ മുഖ്യമന്ത്രി രഹസ്യ കേന്ദ്രമാണെങ്കിൽ ശ്രീ എമ്മിനെ ചർച്ചയ്ക്ക് വിടണം ഒരു മാധ്യമത്തിന് അങ്ങോട്ട് വരില്ല അതാണ് രഹസ്യ ചർച്ച ബസ്കറ്റ് സിംഫണി ഹാളിൽ നടക്കുന്ന ഒരു ചർച്ചയിൽ മാധ്യമങ്ങൾ പോകുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ന്യായീകരിക്കുകയാണോ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അതെ അതെ ഞാൻ ന്യായീകരിക്കുകയാണ് കാര്യം എന്ന് പറയുമോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു മസ്കറ്റ് എന്നാ പൊതുപരിപാടി അങ്ങ് നടത്തിയാൽ പറ്റുന്നോ തൈക്കാട് ഇവിടെ വെച്ച് നടത്തിയാൽ പറ്റുന്നോ പൊതു റോഡ് വെച്ച് നടത്തിയാൽ പോരായിരുന്നോ നിക്ക് പറഞ്ഞ കേക്ക് നിക്ക് ഹാഷ്മി ഹാഷ്മി പറയുന്നതിനൊക്കെ യൂസ് യുവർ ബ്രെയിൻ ഞാൻ അതുകൊണ്ടാണ് യൂസ് യുവർ ബ്രെയിൻ എന്ന് പറഞ്ഞത് നിങ്ങൾ ഫോർ വോൾ അനുസരിച്ചാണ് ഫോർ വോളിനകത്തായത് നിർത്തുന്നതെങ്കിൽ അതിൽ എല്ലായിടത്തും നിങ്ങൾക്ക് കയറണമെന്നില്ല ബട്ട് ഇറ്റ് ക്യാൻ ബി എ പബ്ലിക് മീറ്റിംഗ് കാര്യം നിങ്ങൾ പറഞ്ഞ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് പെർമിഷൻ കിട്ടണമെന്നില്ല നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് അവിടെ കയറി ചെല്ലാനുള്ള അവകാശം ഞാൻ പറയുന്നു എനിക്കുള്ള അവകാശം നിങ്ങൾക്കുള്ളൂ.